നമസ്കാരം, ഭാരത് ലിവിലേക്ക് സ്വാഗതം. കോൺഗ്രസ് അധ്യക്ഷ തെരഞ്ഞെടുപ്പിൽ കെ പി സി സി നേതൃത്വം ഹൈക്കമാൻഡിനൊപ്പമെന്ന് കെ പി സി സി വൈസ് പ്രസിഡന്റ് കോഴിക്കുന്നിൽ സുരേഷ് എം പി. വർഷങ്ങളായി നെഹ്റു കുടുംബമാണ് പാർട്ടിയുടെ നേതൃനിരയിലുള്ളത്. അതിനപ്പുറത്തേക്ക് കേരളത്തിലെ ഒരു നേതാവും തീരുമാനമെടുക്കേണ്ടതില്ലെന്നും കോഴിക്കുന്നിൽ സുരേഷ് മാധ്യമങ്ങളോട് പ്രതികരിച്ചു. കെ പി സി സി ഹൈക്കമാൻഡിനൊപ്പമാണ്, നെഹ്റു ഗാന്ധി കുടുംബത്തിനൊപ്പമാണ്. അതിനപ്പുറത്തേക്ക് കേരളത്തിൽ ഒരു നേതാവും തീരുമാനമെടുക്കേണ്ടതില്ല. നെഹ്റു കുടുംബമാണ് പാർട്ടിക്ക് നേതൃത്വം നൽകിയത്. അതിന് മാറ്റം വരുത്തേണ്ട സാഹചര്യം ഇന്ത്യയിലില്ല, കൊടിക്കുന്നിൽ പറയുന്നു. വോട്ടർ പട്ടിക പുറത്തുവിടണമെന്ന് കോൺഗ്രസ് ലോക്സഭാ എം പിമാർ ആവശ്യപ്പെട്ട പശ്ചാത്തലത്തിലാണ് പ്രതികരണം. എം പിമാരുടെ നടപടി പാർട്ടിക്കകത്ത് പ്രശ്നങ്ങളുണ്ടെന്ന് വരുത്തി തീർക്കാനുള്ള ശ്രമത്തിന്റെ ഭാഗമാണെന്നും കൊടിക്കുന്നിൽ സുരേഷ് എം പി അഭിപ്രായപ്പെടുന്നു. സ്ഥാപിതമോ വ്യക്തിപരമോ ആയ താല്പര്യങ്ങളായിരിക്കാം വോട്ടർ പട്ടിക പുറത്തുവിടണമെന്ന ആവശ്യത്തിന് പിന്നിൽ. ചട്ടം അനുവദിക്കുമെങ്കിൽ അത് കൊടുക്കുമല്ലോ. എം പിമാർ തെരഞ്ഞെടുപ്പ് ചട്ടങ്ങൾ പരിശോധിക്കണം. ന്യായമെങ്കിൽ അവർക്ക് ഉന്നയിക്കാം. അവർക്ക് കെ പി സി സിയെ സമീപിക്കാമെന്നും കൊടിക്കുന്നിൽ സുരേഷ് വ്യക്തമാക്കുന്നു. അധ്യക്ഷ തെരഞ്ഞെടുപ്പിന്റെ സുതാര്യതയിൽ ആശങ്ക പ്രകടിപ്പിച്ചാണ് അഞ്ച് കോൺഗ്രസ് എം പിമാർ എ ഐ സി സി കേന്ദ്ര തെരഞ്ഞെടുപ്പ് അതോറിറ്റി മേധാവി മധുസൂദനൻ മിസ്ത്രിക്ക് കത്തയച്ചത്. പാർട്ടിയുടെ ഏതെങ്കിലും ആഭ്യന്തര രേഖകൾ പുറത്തുവിടണമെന്ന് തങ്ങൾ നിർദ്ദേശിക്കുന്നില്ല. നാമനിർദ്ദേശ നടപടികൾ ആരംഭിക്കുന്നതിന് മുമ്പ് പാർട്ടിയുടെ കേന്ദ്ര തെരഞ്ഞെടുപ്പ് അതോറിറ്റി ഇലക്ട്രൽ കോളേജിൽ ഉൾപ്പെടുന്ന പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റി പ്രതിനിധികളുടെ ഒരു ലിസ്റ്റ് നൽകണമെന്നാണ് എം പിമാർ മിസ്ത്രിക്ക് അയച്ച കത്തിൽ ആവശ്യപ്പെടുന്നത്. ആർക്കാണ് സ്ഥാനാർത്ഥിയെ നാമനിർദ്ദേശം ചെയ്യാൻ അർഹതയുള്ളതെന്നും വോട്ട് ചെയ്യാൻ അർഹതയുള്ളതെന്നും പരിശോധിക്കാൻ ലിസ്റ്റ് പുറത്തുവിടണമെന്നാണ് എം പിമാർ പറയുന്നത്. എല്ലാ 28 പി സി സികളിലേക്കും 9 കേന്ദ്രഭരണ പ്രദേശങ്ങളിലേക്കും വോട്ടർ പട്ടിക പരിശോധിക്കാൻ ഇലക്ട്രേറ്റർമാരും സ്ഥാനാർത്ഥികളും പോകുമെന്ന് പ്രതീക്ഷിക്കാനാവില്ല. ഇത് തെരഞ്ഞെടുപ്പ് പ്രക്രിയയിൽ നിന്ന് അനാവശ്യമായ സ്വേച്ഛാധിപത്യം നീക്കം ചെയ്യുമെന്നും എം പിമാർ കത്തിൽ പറയുന്നു. 2020 സോണിയാഗാന്ധിക്ക് കത്തെഴുതിയ 23 വിമത കോൺഗ്രസ് നേതാക്കളുടെ ഭാഗമാണ് തരൂരും തിവാരിയും. ഈ സംഘത്തെ പ്രതിനിധീകരിച്ച് തരൂർ അധ്യക്ഷസ്ഥാനത്തേക്ക് മത്സരിച്ചേക്കുമെന്നാണ് റിപ്പോർട്ട്. തിരഞ്ഞെടുപ്പ് പട്ടിക പുറത്തുവിടണമെന്ന തിവാരിയും ചിദംബരവും തരൂരും കഴിഞ്ഞ മാസം ആവശ്യപ്പെട്ടിരുന്നു. തിരഞ്ഞെടുപ്പിനുള്ള വിജ്ഞാപനം സെപ്റ്റംബർ 23 പുറത്തുവരും. 24 മുതൽ 30 വരെ നാമനിർദ്ദേശങ്ങൾ സമർപ്പിക്കാം. പിൻവലിക്കാനുള്ള തീയതി ഒക്ടോബർ 8 ആണ്. 17 തെരഞ്ഞെടുപ്പ് നടക്കും. 19 ഫലപ്രഖ്യാപനം. എന്നാലും ഒരു കാര്യം ഇപ്പോൾ വ്യക്തമാകുന്നു, തരൂരിനുള്ള മുന്നറിയിപ്പാണ് കൊടിക്കുന്നിൽ സുരേഷ് നൽകിയിരിക്കുന്നത്. ഒന്നും മിണ്ടണ്ട, നെഹ്റു കുടുംബത്തിനെതിരെ ഒരു അക്ഷരം മിണ്ടരുത് എന്ന് തന്നെയാണ് പറയുന്നത്. കാരണം തരൂർ മത്സരിക്കാനുള്ള സാധ്യതയുണ്ട്, വിമത സ്ഥാനാർത്ഥിയായി തരൂർ മത്സരിക്കാനുള്ള സാധ്യതയുണ്ട്. ആ സാധ്യതകളെ അടയ്ക്കാനും അക്കാര്യത്തിലൊരു അഭിപ്രായം പറയേണ്ടായതുമാണ് കൊടിക്കുന്നിൽ സുരേഷ് ഇപ്പോൾ പറയുന്നത് എന്ന് വ്യക്തമാകുന്നത്. തരൂരിനുള്ള ഒരു മറുപടിയാണ് എന്നാണ് വ്യക്തമാകുന്നത്. G23 നേതാക്കളുടെ പ്രതിനിധിയായിരിക്കും തരൂർ ഇലക്ഷനിൽ മത്സരിക്കുക. തരൂർ അങ്ങനെ മത്സരിച്ചാൽ ഒരു സമവായം പോലും വേണ്ട എന്ന് ഔദ്യോഗിക പക്ഷവും തീരുമാനിച്ചിട്ടുണ്ട്. ഔദ്യോഗിക പക്ഷത്തിന് ഏറ്റവും ഇഷ്ടമുള്ള സ്ഥാനാർത്ഥി രാജസ്ഥാനിൽ നിന്നുള്ള അശോക് ഗെലോട്ടാണ്. യഥാർത്ഥത്തിൽ അശോക് ഗെലോട്ടിനെ വെച്ച് എത്ര നേരം മുന്നോട്ട് പോകാൻ കഴിയുമെന്ന് വ്യക്തമല്ല. അശോക് ഗെലോട്ടിനെ സംബന്ധിച്ചിടത്തോളം ഒരു പ്രാദേശിക നേതാവാണ് അശോക് ഗെലോട്ട്. അശോക് ഗെലോട്ടിനെ എ ഐ സി സിയുടെ തലപ്പത്തെത്തിക്കുന്നതോടുകൂടി എന്താണ് ഉദ്ദേശിക്കുന്നതെന്ന് വ്യക്തമാകുന്നില്ല. രാഹുൽ ഗാന്ധിയെ സംബന്ധിച്ചിടത്തോളം രാഹുൽ ഗാന്ധിക്ക് ഒരു പാരമ്പര്യമെങ്കിലും അവകാശപ്പെടാനുണ്ട്. എല്ലാവർക്കും അറിയുന്ന ഒരു നേതാവ് എന്നെങ്കിലും വെക്കാം. അത് സംബന്ധിച്ച് അങ്ങനെ നോക്കുകയാണെങ്കിൽ തീർച്ചയായും ഈ അശോക് ഗെലോട്ടിനെ പിന്നിലിരുത്തിക്കൊണ്ട് ഒരു പിൻസീറ്റ് ഡ്രൈവിംഗ് തന്നെയാണ് സോണിയാഗാന്ധി അടക്കമുള്ളവർ ഉദ്ദേശിക്കുന്നതെന്ന് വ്യക്തമാകുന്നു. മറ്റൊരാളും വരണ്ട, തങ്ങൾക്ക് ഇഷ്ടമുള്ളവർ മാത്രം വന്നാൽ മതി എന്ന നിലപാടിലേക്ക് സോണിയാഗാന്ധിയും പോകുന്നുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്.